മനു, ഇന്ന് ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാനുള്ള അടിയന്തര യോഗം മുഖ്യമന്ത്രി വിളിച്ചിരിക്കുകയാണ്. എന്താണ് യോഗത്തിന്റെ വിശദാംശങ്ങൾ? പി ജി, കഴിഞ്ഞ ദിവസങ്ങളിലായി തമിഴ്നാട്ടിലെ സർക്കാർ ആശുപത്രികളിൽ, പ്രത്യേകിച്ച് തലസ്ഥാനമായ ചെന്നൈയിൽ ഉൾപ്പെടെ ഈ കോവിഡ് ബാധിതർ ഓക്സിജൻ ലഭിക്കാതെ മരിച്ച് തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്ന് അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നത്. എല്ലാ മന്ത്രിമാരോടും ഒപ്പം ആരോഗ്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആരോഗ്യ മുതിർന്ന ഉദ്യോഗസ്ഥരോടും ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ സർക്കാർ ആശുപത്രിയിലും ഓക്സിജൻ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റ് അടക്കം കൃത്യമായി ഹാജരാക്കണമെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് ആരോഗ്യ സെക്രട്ടറിയോട് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും മധുരയിലെ രാജാജി സർക്കാർ ആശുപത്രിയിൽ ഓക്സിജൻ ലഭിക്കാതെ 6 പേർ മരിച്ചിരുന്നു. ഇതിൽ തന്നെ ഒരു ഗർഭിണി ഉൾപ്പെടെ ഈ ഓക്സിജൻ കിട്ടാതെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ ഉണ്ടായിരുന്നവരാണ് മരിച്ചത്. ഈ സംഭവം സർക്കാരിന് വലിയ പ്രശ്നം സൃഷ്ടിച്ച സാഹചര്യത്തിൽ കൂടിയാണ് കൃത്യമായി ഓക്സിജൻ ക്ഷാമം പരിഹരിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാമെന്നത് ചർച്ച ചെയ്യാനായി ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നത്. ഈ ഓക്സിജൻ ക്ഷാമം പരിഹരിക്കുന്നതിന് കേന്ദ്ര ഇടപെടൽ തേടി കഴിഞ്ഞ ദിവസം തമിഴ്നാട് കത്തയച്ചിരുന്നു. തമിഴ്നാട്ടിലെ സെർലൈറ്റ് പ്ലാന്റിൽ നിന്ന് ഉൾപ്പെടെ ദിവസേന 1050 മെട്രിക് ടൺ ഓക്സിജൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് വിലയിരുത്തിയാണ് അധികം ഓക്സിജൻ തമിഴ്നാട്ടിന് കേന്ദ്രം വിട്ടു നൽകാത്തതെന്ന പരാതിയാണ് സംസ്ഥാനം ഉന്നയിക്കുന്നത്. അതിനാൽ കേന്ദ്രം ഇടപെടൽ നടത്തി കൂടുതൽ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തണം എന്ന ആവശ്യമാണ് തമിഴ്നാട് സർക്കാർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഒരു മറുപടി ഇന്ന് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രിയും ഒപ്പം ആരോഗ്യ സെക്രട്ടറിയും ഉൾപ്പെടെ കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. ആരോഗ്യവകുപ്പിനും പ്രധാനമന്ത്രിക്കും കത്തയച്ചിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഒരു മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. ചെന്നൈയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ 2 ആശുപത്രികളിലായി സ്റ്റാൻലി മെഡിക്കൽ കോളേജിലും ഒപ്പം മറ്റൊരു സർക്കാർ ആശുപത്രിയിലും ചികിത്സ കിട്ടാതെ ആശുപത്രിയുടെ മുറ്റത്ത് ആംബുലൻസിൽ കിടന്നാണ് ഓക്സിജൻ ലഭിക്കാതെ 13 പേർ മരിച്ചത്. ഇത്തരം സംഭവങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്കായി ഇന്ന് അടിയന്തര യോഗം ചെന്നൈയിൽ രാവിലെ 11 മണിക്ക് വിളിച്ചിട്ടുള്ളത്. ശരി.